ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഫോർത്ത് സെമസ്റ്ററിലെ ഉസൂലുൽ ഹദീസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. തഅരീഫു ഹദീസുൻ നബവി. അൽ ഹദീസ്, ഹദീസ് എന്നുള്ളത് ലോകത്ത് ഫിൽ ഭാഷയിൽ ഹദീസ് എന്നുള്ളത് കമാ വുജിദ ഫിൽ ലിസാനിൽ അറബ്. ലിസാനുൽ അറബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയാണ്. അറബി ഭാഷയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പോലെ ഭാഷയിൽ ഹദീസ് എന്നുള്ളതിൻ്റെ അർത്ഥം ഹുവ അൽ ജദീദു മിനൽ അഷ്യാ, പുതിയ കാര്യം ഉണ്ടാകുന്നതിനെയാണ് ഹദീസ് എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പോലെ ഭാഷയിൽ ഹദീസ് എന്ന പദത്തിൻ്റെ അർത്ഥം പുതിയ കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. വഹുവ അക്സുൽ ഖദീം, ഖദീമിൻ്റെ ഓപ്പോസിറ്റാണത്. ഖദീം എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റാണ് ജദീദ് ഹദീസ് എന്നുള്ളത്. ഒരു തൊലിക്കു ആയുധൻ, അതിനെ പേര് ഇങ്ങനെ പേര് വിളിച്ചിട്ടുണ്ട്. അല കലാം, അതിനെ സംസാരം, കലാം എന്ന അതായത് സംസാരം, കലാം എന്നും അതിനെ വിളിച്ചിട്ടുണ്ട്. അതായത് ആ പദം സംസാരത്തിന് വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ട്. സവാൻ കാണ കലീലൻ ഔ കസീലൻ, അത് കുറച്ചായിരുന്നാലും കൂടുതലായിരുന്നാലും അതിനെ സംസാരം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ലി അന്നഹു, കാരണം അത്, അതായത് കാരണം കലാം എന്നുള്ളത് യഹദുസു, പുതുതായി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എത്തിച്ചത് രണ്ടും ഒരേ അർത്ഥമാണ്. പുതുതായി ഉണ്ടാക്കുന്നു ഷെയ്ഔ ഫഷെയ്ൻ, ചില കാര്യങ്ങളെ ഈ സംസാരം എന്നുള്ളത് പുതുതായി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വൽ ജമാ, ഇനി അതിൻ്റെ ജമാ ഹുവ അഹാദീസ്, അതിൻ്റെ ഹദീസ് എന്ന പദത്തിൻ്റെ ജമഅ് അഹാദീസ് എന്നാണ്. അമ്മ ഇസ്തിലാഹൻ, എന്നാൽ സാങ്കേതികപരമായിട്ട് അതിൻ്റെ അർത്ഥം ഫഹുവ, അത് കുല്ലമാ ഉരിദ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള എല്ലാം. അനി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള എല്ലാം. മീൻ കൗലിൻ, അദ്ദേഹത്തിൻ്റെ സംസാരമാകട്ടെ, ഔ ഫിഅലിൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാകട്ടെ, ഔ തഖ്ദീറിൻ അല്ലെങ്കിൽ ഒരു അംഗീകാരമാകട്ടെ, ഔ സിഫത്തിൻ ഖുൽഖിയത്തിൻ ഔ ഖൽഖിയ, സിഫത്തിൻ ഖുൽഖിയ എന്ന് പറഞ്ഞാൽ സ്വഭാവപരമായിട്ടുള്ള വിശേഷണങ്ങൾ, ഔ ഖൽഖിയ അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള വിശേഷണങ്ങൾ, ഇതെല്ലാം ആകട്ടെ, ഇങ്ങനെയെല്ലാം റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള എല്ലാ സാങ്കേതികപരമായിട്ട് ഹദീസ് എന്ന പദത്തിൻ്റെ അർത്ഥം. മഅന തഖ്രീർ, ഇനി തഖ്രീർ അതായത് അംഗീകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ ഹുവ സുക്കൂത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ മൗനമാണ് തഖ്രീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്കൗലി, ഒരു വാചകത്തെ തൊട്ട്, ഔ ഫിഅലി അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയെ തൊട്ട്, അഹദ് സ്വഹാബത്തി അമാമഹു, ഏതെങ്കിലും ഒരു സഹാബത്തിൻ്റെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചുള്ള ഒരു പ്രവൃത്തിയെ തൊട്ടോ അല്ലെങ്കിൽ ഒരു വാക്കിനെ തൊട്ടോ ഉള്ള റസൂലിൻ്റെ മൗനമാവലംബത്തെയാണ് തഖ്രീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫല എൻകറുഹു, അപ്പോൾ അത് അദ്ദേഹം, അതായത് റസൂല് അതിനെ നിഷേധിച്ചില്ല. എൻകറുഹു അലൈഹി, അതായത് റസൂല് ആ വാക്കിനെ ആ ഫിഅലിനെയോ നിഷേധിച്ചില്ല. ഒക്കെ യക്കൂനു ഹാദൽ ഫിഅലു അവൽ ഖൗലി, ഈ വാക്ക് അല്ലെങ്കിൽ ഈ പ്രവൃത്തി ആയേക്കാം, ലൈസ അമാമഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആയിക്കോണം എന്നില്ല. ഇന്നമാ വസ്വലഹു, അത് റസൂലിൻ്റെ അടുക്കൽ എത്തിയതാണ്. ഫസക്കത്ത് ഫിഹി, അപ്പം റസൂലി അതിൽ മൗനം അവലംബിച്ചു. അതായത് ഈ റസൂലിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ പ്രവൃത്തി നടക്കണം എന്നില്ല, അത് റസൂലിൻ്റെ അടുക്കൽ ആ വാർത്ത എത്തുകയും റസൂൽ ആ വിഷയത്തിൽ മൗനം അവലംബിക്കുകയും ചെയ്താൽ മതി എന്നർത്ഥം. വഹദ സുക്കൂത്തു, ഈ മൗനം യാച്ചിയൽ കൗല അൽ ഫിഅൽ, യാച്ചിയൽ ഫിഅല അൽ കൗല, ഈ വാക്കിന് അല്ലെങ്കിൽ ഈ പ്രവൃത്തിക്ക് നൽകുന്നു. സിഫത്തുൻ ശറായിയത്തുൻ, ഒരു മതപരമായിട്ടുള്ള ഒരു വിശേഷണം നൽകുന്നു. അതായത് ആ വാക്ക് അല്ലെങ്കിൽ ആ പ്രവൃത്തി ഷെറാ ആയിട്ട് മാറുന്നു. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അള്ളാഹിൻ്റെ റസൂൽ എന്ന് പറയുന്നത്. ലാ യുഖിറു, അദ്ദേഹം അംഗീകരിക്കുകയില്ല, അംറൻ ഗൈറ മശ്റൂഉ, അദ്ദേഹം
ഷറല്ലാത്ത മതവിധി അല്ലാത്ത ഒരു കാര്യത്തെ റസൂൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ളത്. അസിഫാത്തുൽ ഖൽക്കിയ, ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്, അതായത് ഫഹിയത് മജാ വന്നിട്ടുള്ളതാണ്, അതായത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. മിൻ വസ്ഫി ഷക്കലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലിൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയും ആകൃതിയുടെയും രൂപത്തിൻ്റെയൊക്കെ വിശേഷണമായിട്ട് വർണ്ണനയായിട്ട് വന്നിട്ടുള്ളതാണ് സിഫാത്തുൽ ഖിൽക്കിയ എന്ന് പറയുന്നത്. ഹൈസുഖാന, എങ്ങനെ അബിയലുൽ വജീഹ്, അദ്ദേഹം വെളുത്ത മുഖമുള്ള ആളായിരുന്നു. മുഷ്രിബൻ ബിൽ ഹുംറ, ചുവപ്പ് കലർന്ന, മുഷ്രിബൻ എന്ന അതായത് കലർന്ന എന്ന അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. ചുവപ്പ് കലർന്ന വെളുത്ത മുഖത്തോടു കൂടിയുള്ള ആളായിരുന്നു റസൂൽ. വല ഈസബിത്തോവിൽ, വളരെയധികം നീണ്ട ആളായിരുന്നില്ല. വല ബിൽ കസീർ, എന്നാൽ നീളം കുറവുള്ള ആളായിരുന്നില്ല. വ ഇദാ മഷ, അദ്ദേഹം നടക്കുമ്പോൾ, ഫക്ക എന്നമാ യനിഹിതു, ഒഴുകുന്നത് പോലെയാണ്, മിനസ്വബബി, വെള്ളം അതിൻ്റെ ഉറവിടത്തിൽ നിന്നും ഒഴുകുന്നത് പോലെ. ഐ മക്കാനി മുൻഹദിൽ, അതായത് ഒരു ചെരിഞ്ഞ ചെരിവുള്ള സ്ഥലത്തിലൂടെ വെള്ളം അങ്ങനെ ഒഴുകുന്നത് പോലെയാണ് റസൂൽ നടക്കുന്നത്. അമ്മ സിഫാത്തുൽ ഖുൽക്കിയ, എന്ന സ്വഭാവപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്, സവിശേഷതകൾ എന്ന് പറയുന്നത്, ഫക്കമ സബത്ത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെതായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. എൻ്റെ ബി അന്നഹു കാന അജ്വദുൻ നാസ്, അദ്ദേഹം ജനങ്ങളിലെ ഏറ്റവും കൂടുതൽ ഔദാര്യമുള്ള ആളായിരുന്നു. വഷ്യഹും, അവരിൽ ഏറ്റവും വലിയ ധീരനായിരുന്നു. വാക്സറും തവാലവാൻ, വിനയത്തിൽ ധാരാളം നല്ല വിനയമുള്ള ആളായിരുന്നു. റഹ്മത്തൻ, കാരുണ്യവും വിനയവും വളരെയധികം ഉണ്ടായിരുന്ന ആളായിരുന്നു. അവമുഹും ഹിൽമൻ, വിവേകം, ഹിൽമ എന്ന് പറയുന്നത് വിവേകമാണ്, വിവേകത്തിൽ മഹാനായിരുന്നു, മഹത്വമുള്ള ആളായിരുന്നു. വാഫുവൻ, അതുപോലെ വിട്ടുവീഴ്ചയിലും, മാ കുതിരത്തിഹി, അദ്ദേഹത്തിന് സാധിക്കുന്നതോടൊപ്പം തന്നെ, അല്ല ഒക്കൂബ, ശിക്ഷിക്കാൻ, അതായത് പ്രതികാരം ചെയ്യാൻ കഴിവുള്ളതോടൊപ്പം തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനുമായിരുന്നു റസൂൽ എന്ന് പറയുന്നത്.